ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസഹായം ഉണ്ടാകുമെന്ന ഒരാശ്വാസം ലഭിക്കില്ലേ? യുക്തിവാദികൾക്ക് അത് ലഭിക്കുമോ? ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസഹായം ഉണ്ടാകുമെന്ന ആശ്വാസം ലഭിക്കില്ലേ? ഇത് ഒന്നാമതെങ്കിലും ലഭിക്കുമോ? ലഭിക്കുമെന്ന് അവർ പറയുന്നു. ലഭിക്കുമോ എന്നുള്ള ചോദ്യം, ലഭിക്കുന്നില്ല. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ വൈകാരികമായും ബൗദ്ധികമായിട്ടും ചപലരായി ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് വിശ്വാസികളാണ്. അത് വിശ്വാസികളെ കുറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞത്, കാരണം അവർക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം യാഥാർത്ഥ്യപരമായി അവരുടെ കയ്യിലില്ല. അവരെല്ലാം ഇതേ കണക്കുള്ള ഭാവനാ പരിഹാരങ്ങളിലൂടെയാണ് പോകുന്നത്. ഭാവനാ പരിഹാരങ്ങളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെപ്പോഴും അയൻ റാൻഡന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, യു ക്യാൻ ഇവേഡ് റിയാലിറ്റി ബട്ട് യു കനോട്ട് ഇവേഡ് ദ കോൺസിക്വൻസസ് ഓഫ് ഇവേഡിങ് റിയാലിറ്റി. ഒരു വലിയൊരു നാല് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാം, യാഥാർത്ഥ്യമൊന്നുമില്ല, ചാടിയ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് സാധ്യമാണ്. ചാടാം, യു ക്യാൻ ഇവേഡ് റിയാലിറ്റി, യാഥാർത്ഥ്യം മാറ്റിവെക്കാം. പക്ഷേ ഈ ചാടുന്നതിന്റെ ഒരു അനന്തരഫലമുണ്ട്, അത് അവസാനത്തെ ഈ ടാർഗറ്റ് ഹിറ്റിംഗ് പോയിന്റ് ആണ്. എല്ലാ വീഴ്ചയും വീഴുന്ന തറയിൽ വന്ന് ഇരിക്കുന്നവരെ സുഖകരമായിരിക്കും. നിങ്ങളൊരു ഭാരമില്ലാതെ ഒരു തൂവല് പോലെ താഴോട്ട് വരും. പക്ഷേ ഇത് മീറ്റിംഗ് പോയിന്റിലാണ് പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അവഗണിക്കാം, പക്ഷേ യാഥാർത്ഥ്യം അവഗണിക്കുന്നതിന്റെ അനന്തരഫലം അവഗണിക്കാൻ പറ്റും. യു കനോട്ട് അവോയ്ഡ് ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് മായികമായ പരിഹാരം, ക്യാൻസർ നിങ്ങൾക്ക് മോഹനൻ വൈദ്യനെ കണ്ട് ഒരാഴ്ച ക്യാൻസർ സബ്സൈഡ് ചെയ്ത് ക്യാൻസറിൽ നിന്ന് മോചനായി, കല്യാണം കഴിച്ചു, എക്സിക്യൂട്ടീവായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാം ഒരാഴ്ച. പക്ഷേ നിങ്ങൾ യഥാർത്ഥ ചികിത്സ ഒഴിവാക്കുന്നത് മൂലം നിങ്ങൾ വരുത്തിവെച്ച വിനയുടെ ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഇത്തരത്തിലുള്ള മായികമായിട്ടുള്ള പൊള്ളയായ പരിഹാരങ്ങൾ നിങ്ങൾ നിരന്തരം കണ്ടെത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും പരാജയങ്ങളുടെ പരമ്പര തന്നെയായി. വിശ്വാസികൾ അതിജീവിക്കുന്നത് ഇങ്ങനെ മായികമായ പരിഹാരം കണ്ടെത്തിയല്ല, മറിച്ച് മായികമായ പരിഹാരം എന്നുള്ളത് ഉണ്ടായിക്കൊള്ളട്ടെ ഇല്ലാതായിക്കൊള്ളട്ടെ, പക്ഷെ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും എന്നുള്ള മിനിമം യുക്തിവാദം പയറ്റുന്നതുകൊണ്ടാണ് വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. വിശ്വാസികൾ വിശ്വാസികളായിരുന്നെങ്കിൽ ഒറ്റ വിശ്വാസി ലോകത്തുണ്ടാവില്ല. പക്ക യാഥാർത്ഥ്യ ബോധവും യുക്തിബോധവും കൊണ്ടാണ് വിശ്വാസികൾ ഓരോ നിമിഷവും അതിജീവിക്കുന്നത്. അതിന്റെ കൂടെ ഈ സാധനം കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. പോക്കറ്റിൽ കുറെ കല്ലുമണ്ണും മാരി ഇടുന്നുണ്ട്, പക്ഷെ ആ കല്ലുമണ്ണും മാരി ഇടുന്ന സാധനം തന്നെ രക്ഷിക്കുന്ന അവൻ കരുതുന്നില്ല. ചിലപ്പോഴെങ്ങാനും രക്ഷിച്ചാലോ എന്നൊക്കെ ഉള്ള മൂഢ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവന്റെ ഊന്നൽ അതല്ല. എന്തൊക്കെയാണോ ഒരു അവിശ്വാസി ചെയ്യുന്നത് അതെല്ലാം തന്നെ അവനും ചെയ്യുന്നുണ്ട്. എല്ലാ കരുതലും അവൻ എടുക്കുന്നുണ്ട്, എല്ലാ കോളവും അവൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ, പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്, വിശ്വാസിയും അവിശ്വാസിയും ചെയ്യുന്ന വിശ്വാസി അവിശ്വാസി ഒരു ആനയെ വരയ്ക്കും, വിശ്വാസി ഒരു ആനയെ വരയ്ക്കും. ആന വരച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വിശ്വാസിയാവട്ടെ ആനയുടെ കൂടെ ഒരു കൂനയും കൂടെ വരച്ചു വെക്കും. അവൻ കരുതുന്നു ഈ കൂന കാരണമാണ് തനിക്ക് ആനയ്ക്ക് മാർക്ക് കിട്ടിയെന്ന് കരുതുന്നു. അവിശ്വാസിക്ക് ആ പ്രശ്നമില്ല, ആ വ്യത്യാസമേ ഉള്ളൂ. ഇനി കൂന മാത്രം വരച്ചാ മാർക്ക് കിട്ടുകയില്ല, ആന വരച്ചില്ലെങ്കിലും മാർക്ക് കിട്ടില്ല. അപ്പൊ അവൻ ആന വരച്ചിരിക്കും, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ എഫേർട്ട് തന്നെ ഉള്ളൂ, അതൊരു അധിക ബാധ്യതയാണ്, ഓവർ ടൈം വർക്കാണ്. ഭക്തി എന്ന് പറയുന്ന ഒരു ഓവർ ടൈം വർക്കാണ്. നിങ്ങൾ കുറച്ചുകൂടെ ജോലി ചെയ്യുന്നു, അതേ ഫലം കിട്ടുന്നു. അവിശ്വാസിക്ക് വിശ്വാസമില്ലാത്തവർക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഒരു വിശ്വാസി ഇതുവരെ ഒരു വിശ്വാസിയും ലോകത്തെങ്ങും ഉണ്ടാക്കിയിട്ടില്ല, അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒന്നിനെയും അവന് ഒരു ലോകത്ത് കാതലായ ഒരു മാറ്റവും വരുത്താൻ ഒരു വിശ്വാസിക്കും കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവിശ്വാസപരമായി ജോലി ചെയ്തുകൊണ്ടാണ്. വിശ്വാസിയായിരിക്കെ ശാസ്ത്രീയമായിട്ടുള്ള മെത്തഡോളജി ഉപയോഗിച്ചിട്ടുണ്ടാവും, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും, അന്വേഷിച്ചിട്ടുണ്ടാവും. അത് വിശ്വാസപരമല്ല, അത് വിശ്വാസരഹിതമാണ്, അത് മതേതരമാണ്, മതവിരുദ്ധമാണ്. ലൂയി പാസ്റ്റർ ചിലപ്പോൾ ഭയങ്കര വിശ്വാസിയായിരിക്കാം, പക്ഷെ അത് നടത്തിയ സാധനം സയന്റിഫിക്ക് ആണ്. അല്ലെങ്കിൽ ധ്യാനിച്ച് മരുന്ന് കണ്ടുപിടിച്ച ഓക്കെ. യുക്തിവാദികൾക്ക് അത് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. അവരത് ചെയ്തെങ്കിൽ ഈ മായികമായിട്ടുള്ള പരിഹാരം, ഇപ്പൊ ഉദാഹരണമായിട്ടും മദ്യപിക്കാത്ത ഒരാൾക്ക് മദ്യലഹരി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം പോലെയുള്ളൂ. ആ ചോദ്യം തന്നെ ഘടനാപരമായും ഉള്ളടക്കപരമായും ശരിയല്ല.